ഗൈസ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഗൈസും ഒരു മാജിക് ക്യൂബ് കിട്ടുന്നുണ്ടാവും. പക്ഷേ മാറി ഇത് എങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാം, ഇത് എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ ഗൈസ് ഇപ്പൊ നമ്മൾ വീഡിയോ കൂടി നോക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്, ബണ്ടിൽസ് ഏതൊക്കെയാണ് വരാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മുടെ വൈറ്റ് ഏഞ്ചലിക് പാൻഡിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിനോട് റിട്ടേൺ വരുന്നൊരു കാര്യം ഗൈസ് ഇപ്പൊ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഗൈസ് അത് എന്നാണ് വരാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഹാളോ ഫേസിൻ്റെ ഗെയിംസും എല്ലാ ബണ്ടിൽസും നമ്മുടെ ഗെയിമിനോട് വരാൻ വേണ്ടി പോകുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. ഗെയിംസ് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിംസ് നമ്മുടെ ടൈറ്റാൻസ് കാറിൻ്റെ ഗെയിംസും എല്ലാ ഗൺസും, മാത്രമല്ല നമ്മുടെ വിഡോ ഫാമേഴ്സിൻ്റെ എല്ലാ ഗൺ സ്കിൻസും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. അതും ഗെയിംസും അതെങ്ങനെയൊക്കെയാണെന്ന് ഗെയിംസും നമ്മൾ നോക്കുന്നുണ്ട്. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. 10 ഇമോട്ട് ഗെയിംസ് അപ്പോൾ നമ്മുടെ ഗെയിമിന് അതോട് ഫേഡ് ഡീൽ ഇവൻ്റ് ഒരു തന്നെ വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. ഗെയിംസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഗെയിംസ് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതോടെയാണ് ഗെയിംസ് നമ്മുടെ ആ ഒരു വൈറ്റ് ഏഞ്ചലിക് പാൻറ്റ്. ഗെയിംസ് ഇതിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഏഞ്ചലിക് പാൻറ്റ്സ് എന്നാണ്. ഓക്കെ, സോ ഒരു ഇവൻറ്റിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ഗെയിംസ് നമ്മുടെ ഇന്ത്യൻ സെവൻ അതോട്ട് വരുന്ന സമയത്ത് ഇവൻറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറുന്നതാണ്. സോ ടോട്ടലി 2 ഏഞ്ചലിക് പാൻറ്റാണ് ഈ ഒരു ഇവൻറ്റ് ഒരു തന്നെ വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, നമ്മുടെ ടോക്കൺ വീൽ ഇവൻറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ആ ഒരു ടോക്കണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം, എന്നിട്ട് എക്സ്ചേഞ്ച് അടിക്കുന്ന വഴിക്കാണ് നമുക്കിത് കിട്ടുന്നത്. ഗെയിംസ് ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ 2 ഏഞ്ചലിക് പാൻറ്റാണ് വരുന്നത് നമ്മുടെ ഇന്ത്യൻ സെവൻ അതോട്ട് വരുന്ന സമയത്ത്. ഗെയിംസ് ആ ഒരു ഏഞ്ചലിക് പാൻറ്റ് എല്ലാം ഗെയിംസും വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഗെയിംസും ആ ഒരു ബ്ലൂ ഏഞ്ചലിക് പാൻറ്റും വരാൻ വേണ്ടിയിട്ട് നൽകാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിംസ് നമുക്കിപ്പം അപ്ഡേറ്റ് കിട്ടിയതിനെ അനുസരിച്ച് ഗെയിംസ് ഇപ്പം ഈ ഒരു വൈറ്റ് ഏഞ്ചലിക് പാൻറ്റ് നമ്മുടെ ഇന്ത്യൻ സെവൻ അതോട്ട് വരുന്നതെന്നാണ് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. ബട്ട് ഈ ഒരു മാസം തന്നെ വരത്തില്ല. ഓക്കെ, സോ അടുത്തൊരു മാസമായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ OB 45 അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീക്കിലായിരിക്കും ഇത് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഇമോട്ട്സ് ആണ് ഒരു ഫെയ്റ്റ് വീൽ ഇവൻറ്റിന് അതോട് തന്നെ വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ 10 ഇമോട്ട് ഗെയിംസ് ഇപ്പം നമുക്ക് ഒരു ഫെയ്റ്റ് വീൽ ഇവൻറ്റിന് അതോട് തന്നെ വരുന്നതാണ്. ഗെയിംസ് നിങ്ങൾ 9 ഡയമണ്ടിന് സ്പിൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് കൺഫേം ആയിട്ട് തന്നെ ഒരു ഇമോട്ട് ഗെയിംസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. ഗെയിംസ് ഇതിനകത്ത് നൈസായുള്ള ഇമോട്ട് ഉണ്ട്, നമുക്ക് സാധാ രീതിയിലുള്ള ഇമോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിനകത്ത് മെയിനായിട്ട് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അപ്ലോസ് ആൻഡ് പ്രവോക്ക്. അതായത് ഗെയിംസ് ഇപ്പം പ്രവോക്ക് ചെയ്യുന്നതും അപ്ലോസിൻ്റെ രീതിയിലുള്ള ഇമോട്ട്സ് ആണ് കൊടുത്തേക്കുന്നത്. ഗെയിംസ് ഇതിനകത്ത് നമുക്ക് പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ലോലിമോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പം ലോലിമോട്ട് കാര്യങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയിട്ടേ ഇല്ല. ഓക്കെ, സോ ഈ ഒരു ഇവൻറ്റ് വരുമെന്ന് ഗെയിംസ് ഇപ്പം നമ്മൾ എന്തായാലും കൺഫേം ആയിട്ട് പറയുന്നൊന്നുമില്ല. ഗെയിംസിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി ഡാൻസ് ഇവൻറ്റ് വരുന്നുണ്ട്, ഷിമ്മി ഇമോട്ട് വരുന്നുണ്ട്, അത് മാത്രമല്ല ഗെയിംസ് നമ്മുടെ ലോൽ ഇമോട്ട് വരുന്നുണ്ട്, നമ്മുടെ കോബ്ര ബണ്ടിൻ്റെ ഗെയിംസും ആ ഒരു ബൈക്കിലെ ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെയിനായിട്ട് തന്നെ നമ്മുടെ ഗ്രൗണ്ട് പഞ്ച് ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗെയിംസ് ഇത് നമ്മൾ കൺഫേം ആയിട്ട് തന്നെ പറയുന്നില്ല നമ്മുടെ ഇന്ത്യൻസ് അതോട്ട് വരുമെന്ന്. 50% നമുക്കിപ്പം കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഗെയിംസ് വരാനും ചാൻസ് ഉണ്ട്, വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം, കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുന്ന തോറും നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. ഗെയിംസ് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഹോളോ ഫേസിൻ്റെയും ആ ഒരു ബണ്ടിൽസും കാര്യങ്ങളൊക്കെയാണ്. ഗെയിംസ് നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് നമ്മുടെ ഇന്ത്യൻ സെവനത്തോട്ട് അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ സെവനത്തോട്ട് അടുത്തായിട്ട് തന്നെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, സോ ഏകദേശം നല്ലൊരു വർഷമായിട്ടുണ്ട് ഗെയിംസ് ഇപ്പം ഇത് നമ്മുടെ ഇന്ത്യൻ സെവനത്തോട്ട് വന്നിട്ട് ഈ ഒരു ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻ സെവനത്തോട്ട് റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് പോകും. ഗെയിംസ് ഇപ്പം നമ്മുടെ ഹോളോ ഫേസിൻ്റെ ഒട്ടുമിക്ക എല്ലാ ബണ്ടിൽസും ഈ ഒരു ഇവൻറ്റ് ഒരു തന്നെ റിട്ടേൺ വരുന്നതാണ്. ഗെയിംസ് ഇതെന്നാണ് ഇതിനെ പറ്റിയിട്ട് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എന്നാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗെയിംസ് നമ്മുടെ OB 45 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീക്കിലാണ് ഇതും വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഗെയിംസ് ഇപ്പോൾ നമ്മുടെ OB 45 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീക്കിൽ തന്നെ കുറേ അധികം ഇവൻറ്റ്സ് ആണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിൽ ഒന്നാണ് ഈ ഒരു ഇവൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലോ ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഗെയിംസ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഏകദേശം 80% കൺഫർമേഷൻ ഗെയിംസ് പറയുന്നുണ്ട് ഈ ഒരു ഇവൻറ്റിൽ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റൻസ് കാർ ഉൾപ്പെടെ ഗെയിംസ് കുറേ അധികം ഗൺസ്കിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. സോ അതിനെപ്പറ്റുള്ള അപ്ഡേറ്റ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഗെയിംസ് ഇപ്പം നമ്മുടെ ടൈറ്റൻസ് കാർ ലേസും അതിൻ്റെ ഒരു ഫുൾ സീരീസ് ഗെയിംസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. പക്ഷേ മാറി ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിംസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് പറയുന്നതെന്ന്. ബട്ട് ഗെയിംസ് ടൈം ലിമിറ്റ് ഉണ്ട്. സോ അത് നമുക്ക് ഇത് പെർമനൻ്റ് ആയിട്ടായിരിക്കത്തില്ല കിട്ടാൻ വേണ്ടി പോകുന്നത്. ഗെയിംസ് ഒരു ദിവസത്തേക്കിന് മാത്രമായിരിക്കും നമുക്കിത് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഒരു ദിവസത്തേക്കിന് ഗെയിംസ് ഇപ്പം നിങ്ങൾക്ക് നല്ല ഇങ്ങനെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ട് കളിക്കാൻ പറ്റും. സോ ഇതുവരെ നമുക്കൊരു ടോക്കൺ കിട്ടുന്നതാണ് ഗെയിംസ് നമുക്ക് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു മിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന വഴിക്കാണ് ടോക്കൺ കിട്ടുന്നതാണ്. ആ ഒരു ടോക്കൺ ഉപയോഗിച്ചിട്ടായിരിക്കണം ഗെയിംസ് നമ്മളിത് എക്സ്ചേഞ്ച് എടുക്കേണ്ടത്. ഗെയിംസ് ഇത് വരാൻ പോകുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ OB 45 അതായത് ഗെയിംസ് June 24 കഴിഞ്ഞിട്ടുള്ള തൊട്ട് ഇപ്പുറത്തെ ദിവസത്തിലായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഗെയിംസ് 25 26 നമ്മുടെ ഇന്ത്യൻ സെവനത്തോട്ട് ഇത് വരുന്നതായിരിക്കും. ഗെയിംസ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ടൈറ്റൻസ് കാർ മാത്രമായിരിക്കത്തില്ല, സോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വിഡോ ഫാമസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇവൻറ്റിനകത്തോട് തന്നെ കാണാൻ നൽകിക്കാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനിയുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിനെ പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഗെയിംസ് ഇപ്പം നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോയി
മൂവിയാണ്. സോ ഏതൊക്കെ ബണ്ടിൽസാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം. ഗൈസ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ബണ്ടിൽസാണ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഗൈസ് 10 ബണ്ടിൽസ് ആഡ് ചെയ്യുന്നുണ്ടാവും, 10 ബണ്ടിൽസ് നമ്മുടെ ഗെയിമിനകത്ത് നിന്ന് ഒഴിവാക്കുന്നുണ്ടാവും. സോ അതിൽ ഫസ്റ്റ് ബണ്ടിലാണ് ഗൈസും താണ്ടി ഒരു ബണ്ടിൽ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സിൽവർ സാമുറൈ എന്ന് പറയുന്ന ഒരു ബണ്ടിലാണ്. ഗൈസ് നമുക്കിത് ഓൾറെഡി തന്നെ നമ്മുടെ മാജിക് ക്യൂബിനകത്ത് കഴിഞ്ഞ വട്ടം വന്നിട്ടുള്ളതാണ്. സോ എന്തായാലും ഗൈസും ഇത് ഒന്നും കൂടി വരുന്നുണ്ട്, ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. സോ അത് മാത്രമല്ല അതിൻ്റെ ഒരു ഫീമെയിൽ പെയറും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഗൈസ് പിന്നെ വരുന്ന ബണ്ടിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇപ്പം ഐനോ ഹേർട്ട് എന്ന് പറയുന്ന ഒരു ബണ്ടിൽ വരുന്നുണ്ട്. സോ അതിൻ്റെ ഗൈസ് ഇപ്പം ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ വേർഷനും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ദെൻ ഗൈസ് പിന്നിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇപ്പം റോമൻ ലെജനറീസ് എന്ന് പറയുന്ന ഒരു ബണ്ടിൽ വരുന്നുണ്ട്. ഗൈസ് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ബണ്ടിൽ തന്നെയായിരിക്കും. മാത്രമല്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബണ്ടിലായിട്ടുള്ള ഗൈസ് ഇപ്പം നമ്മുടെ ഒരു ബാൻഡിഡ് ബണ്ടിലും വരുന്നുണ്ട്. ഗൈസും കുറേ പേര് നമ്മുടെ കമ്പസേഷൻ വീട്ടിൽ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബണ്ടിഡ് ബണ്ടിൽ വരുമോ എന്ന്. അതെ ഗൈസ്, ഇപ്പം നമുക്ക് ഈ ഒരു വട്ടം അത് നമ്മുടെ ഇന്ത്യൻ സെവനാഥോട് കാണാൻ പറ്റുമെന്നുള്ള അപ്ഡേറ്റ് നമുക്കിപ്പം കിട്ടും. ഗൈസ് പിന്നുള്ള ബണ്ടിൽസ് ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ ഇങ്കിങ് അഫക്ഷൻ ബണ്ടിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത് മാത്രമല്ല ദ എറ ഓഫ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ബണ്ടിലും വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു മെയിൽ വേർഷനും വരുന്നുണ്ട്, ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഗൈസ് ടോട്ടലി 10 ബണ്ടിൽസാണ് വരാൻ വേണ്ടി പോകുന്ന. ഗൈസും 9 ബണ്ടിൽസ് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ റിവോട്ട് എന്ന് പറയുന്ന ഒരു ബണ്ടിലും വരുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ ഗൈസും ഇത്രയും ബണ്ടിൽസാണ് വരാൻ പോകുന്നത്. ടോട്ടൽ 10 ബണ്ടിൽസാണ് വരാൻ വേണ്ടി പോകുന്നത്. 10 ബണ്ടിൽസ് നമ്മുടെ ഗെയിമിനകത്ത് നിന്ന് റിമൂവ് ആക്കുന്നുണ്ടാവും. സോ 10 ബണ്ടിൽസ് ആഡ് ആക്കുന്നുണ്ടാവും. എന്നാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ജൂൺ 24 നമ്മുടെ OB45 അപ്ഡേറ്റ്. സോ അന്ന് തന്നെയായിരിക്കും ഗൈസും ഇത് അപ്ഡേറ്റ് ആക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം കൂടി ഇന്ന് അറിഞ്ഞു ചെയ്തുക. ദെൻ ഗൈസ് പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഗൈസ് അപ്പം ഫ്രീ ആയിട്ട് ഒരു മാജിക് ക്യൂബ് കിട്ടുന്നുണ്ടാവും. സോ അതിൻ്റെ ഒരു ഫയലും കാര്യങ്ങളൊക്കെയാണ് അതാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ടുള്ള ഒരു ഫയലും കാര്യങ്ങളൊക്കെയാണ്. ഗൈസ് ഇതെന്നാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് അപ്പം നമുക്ക് ഓഗസ്റ്റിലായിരിക്കും നമുക്കിത് മേ ബി കിട്ടാൻ വേണ്ടി പോകുന്നത്. ഗൈസ് കിട്ടുവാണെങ്കിൽ ഗൈസ് ഓഗസ്റ്റിൽ വലിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. സോ അതാണ് ഗൈസ് നമ്മുടെ ഗിരിന ഫ്രീഫയറിൻ്റെ 7th anniversary. ഓക്കെ, സോ അതിനെ ബേസിട്ടായിരിക്കും ഗൈസ് അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഒരു മാജിക് ക്യൂബ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഗൈസ് അപ്പം നേരത്തെ ഗൈസും കഴിഞ്ഞൊരു വർഷം നമുക്ക് 2-3 വട്ടമൊക്കെയാണ് ഗൈസും നമുക്കൊരു മാജിക് ക്യൂബ് ഫുള്ളായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ ഗൈസും അതുകൊണ്ട് തന്നെ ഈ വട്ടം നല്ല രീതിയിൽ തന്നെ അവർ കുറച്ചിട്ടുണ്ട്. സോ ഒരു വർഷം അങ്ങനെ വരത്തില്ല, വരുവാണെങ്കിൽ റെയറായിട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സോ അതിലെ ഒരു ഇവൻറ്റാണ് ഗൈസ് അപ്പം നമ്മുടെ ഒരു ഗരീന ഫ്രീഫയറിൻ്റെ 7th anniversary. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കാണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വിഷയിക്കുക. ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഇട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് വിഷയിക്കുക. ദെൻ ഗൈസ് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വിഷയം നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീസ് ഓൾ ഗെയിം സൈനിങ് ഓഫ്. ഗൈസ് ലവ് യു ആൾ. പീസ് ഔട്ട്.